അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഈ ഒരു കൊറോണ കാലഘട്ടത്തിൽ, ലോക്ക്ഡൗൺ കാലയളവിൽ ഒരുപാട് ആളുകൾ പുതിയ മേഖലകളിലേക്ക് വന്നു. അഥവാ നിങ്ങൾ തമ്മിലിൽ കണ്ടതുപോലെ തന്നെ ഒരുപാട് ഡിസൈൻ ചെയ്യാവുന്ന ഒരു മൈൻഡിലേക്ക്, എല്ലാവരും വീട്ടിൽ വെറുതെ ഇരുന്ന സമയത്ത് ഒരുപാട് ഐറ്റംസുകൾ ഡിസൈൻ ചെയ്യാൻ വേണ്ടി പല ആളുകളും പഠിച്ചു. അതിൽപ്പെട്ട ഒന്നാണ് കള്ളിൻ്റെ കുപ്പി കൊണ്ട് അതിൽ ചിത്രങ്ങൾ വരച്ചുകൊണ്ട് ഹാൻഡിക്രാഫ്റ്റ്, അല്ലെങ്കിൽ കള്ളിൻ്റെ ബോട്ടിലിൽ തന്നെ ചെടികൾ വളർത്തിയിട്ട് അതിൻ്റെ പകുതി ഭാഗം മുറിച്ചുകൊണ്ടും പലതരത്തിലുള്ള കാര്യങ്ങൾ അതുകൊണ്ട് ചെയ്യാൻ തുടങ്ങി. അതുപോലെ തന്നെ ചെടി വളർത്തലുകളിലേക്കൊക്കെ കൂടുതൽ ആളുകൾ വന്നത് ഈ ഒരു ലോക്ക്ഡൗൺ സമയത്താണ്. കിളികളെ വളർത്തുക, മറ്റു വീട്ടിൽ വെച്ച് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് സംവിധാനങ്ങളിലേക്ക് ആളുകൾ മാറി. ഇപ്പോൾ കൊറോണയൊക്കെ മാറിയെങ്കിലും ആ കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെ തുടർന്നു പോരുന്നുണ്ട്. പല ആളുകളും സംശയം ചോദിക്കുന്നുണ്ട്, ഉസ്താദെ, ഈ കള്ളിൻ്റെ കുപ്പി ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെ ഡിസൈനിങ് ഹാൻഡിക്രാഫ്റ്റ് ചെയ്യാൻ പറ്റുമോ? അതുപോലെ തന്നെ അതിൽ ചെടി വളർത്താൻ പറ്റുമോ? അത് ഉപയോഗിക്കുന്നതിൽ തെറ്റുണ്ടോ എന്നൊരുപാട് ആളുകൾ ചോദിക്കുകയുണ്ടായി. ഇവിടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. ഒന്നാമതായി പറയുകയാണെങ്കിൽ, അത് ഉപയോഗിക്കുന്നത് കൊണ്ട് പ്രയാസം ഇല്ല. ആദ്യം അത് പറയുക, ഉപയോഗിക്കുന്നതിൽ പ്രയാസമില്ല. ഉപയോഗിക്കുന്നത് ഹറാമോ കുറ്റം കിട്ടുന്ന കാര്യമോ ഒന്നും അല്ല. അവിടെ ശ്രദ്ധിക്കേണ്ടത് ഖംറ് അഥവാ കള്ള് എന്നുള്ളത് നജസായതുകൊണ്ട് അതിനെ നല്ല രൂപത്തിൽ വൃത്തിയാക്കി കഴുകിയതിന് ശേഷം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അത്തരത്തിൽ ഉപയോഗിക്കുന്നതിനാണ് അനുവദനീയം എന്ന് പറഞ്ഞത്. ഇവിടെ മര്യാദ വെച്ച് നോക്കുമ്പോൾ, കള്ള് അതിൻ്റെ കുപ്പി ആയതുകൊണ്ട് തന്നെ മര്യാദ വെച്ച് നോക്കുമ്പോൾ അതിനെ ഒഴിവാക്കലാണ് ഏറ്റവും നല്ലത്. ഒരാൾക്ക് അത് ഒഴിവാക്കാൻ കഴിയില്ല എങ്കിൽ അയാൾ ഉപയോഗിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല, മര്യാദ പാലിച്ചുകൊണ്ട് അതിനെ ഒഴിവാക്കാം. അതുപോലെ തന്നെ കാണുന്ന ആളുകൾക്കിടയിൽ ഒരു സംശയം, ഒരു ചിന്ത, സാധ്യത വളരെ കുറവാണെങ്കിൽ പോലും ചില ആളുകളുടെ മൈൻഡിലേക്ക് വരും, ഇത്തരം കാര്യങ്ങൾ നമ്മൾ ചെയ്യില്ല എന്ന് ഉറപ്പാണല്ലോ ബാക്കിയുള്ള ആളുകൾക്ക്, അപ്പോൾ നമുക്കത് ചെയ്യാൻ പറ്റൂലേ എന്ന് ഒരു സംശയമുണ്ട്. സാധ്യത വളരെ കുറവാണെങ്കിലും ഒരു സംശയത്തിൻ്റെ ഒരു ശതമാനമെങ്കിലും അവിടെ വരുന്നുണ്ട് എന്നതുകൊണ്ട്, അഥവാ വീട്ടിൽ നമ്മുടെ ഷോക്കേസിൽ ഒരുപാട് കള്ളിൻ്റെ കുപ്പികൾ അതിൽ ചെടി നിറച്ചുകൊണ്ടും ഡിസൈൻ ചെയ്തുകൊണ്ടും പെയിൻറ്റിങ് നടത്തിക്കൊണ്ടുമൊക്കെ ആ ഒരു ബോട്ടിൽ അവിടെ കാണുമ്പോൾ സംശയിക്കാൻ സാധ്യതയുണ്ട്. സംശയിച്ചു എന്നല്ല, സംശയിക്കാൻ ഒരു സാധ്യതയുണ്ട്, ഇവിടെ കള്ള് കുടിക്കുന്ന ആരോ ഉണ്ട്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത്ര തോനെ കള്ള് കുപ്പി ഇവർക്ക് ലഭിക്കുന്നത്, അല്ലെങ്കിൽ ഇവരുടെ പരിസരത്ത് ഇത്തരം ഒരു വേണ്ടാത്തരങ്ങൾ കൂടുതൽ നടക്കുന്ന ഒരു സ്ഥലമാണ് എന്ന് വരെ തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട് എന്നതുകൊണ്ട് തന്നെ ആ വിഷയത്തിൽ മാറി നിൽക്കുകയാണ് ഏറ്റവും നല്ലത്. നമ്മുടെയൊക്കെ വീടുകളിലുള്ള ഷോക്കേസിൽ എന്തെങ്കിലും ഒരു പുതിയ കാര്യം കണ്ടാൽ, അല്ലെങ്കിൽ കൂടുതലായിട്ട് കണ്ടാൽ, ഐസ്ക്രീമിൻ്റെ ബോൾ കൂടുതലായി കണ്ടാൽ ചോദിക്കും, ഇവിടെ ഐസ്ക്രീം കൂടുതൽ വാങ്ങാറുണ്ടോ, അല്ലെങ്കിൽ കൂടുതൽ കുട്ടികൾക്ക് ഐസ്ക്രീം കൊടുക്കുന്ന വീടാണ് എന്ന് ചിന്തിക്കുന്നവരുണ്ട് എന്നതുപോലെ തന്നെ ഈ ഒരു ബോട്ടിലിവിടെ കാണുമ്പോൾ ഒരു സാധ്യതയുണ്ട് എന്നത് മാനിച്ചുകൊണ്ട് അതിനെ ഒഴിവാക്കാവുന്നതാണ്, ചെയ്യുന്നതിൽ കുറ്റമില്ല എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തി നിർത്തുന്നു. അള്ളാഹു സുബ്ഹാനഹു വതആല ഒരുപാട് നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ ചെയ്യാൻ നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. എല്ലാവരുടെയും ഉദ്ദേശങ്ങൾ അള്ളാഹു പൂർത്തീകരിച്ചു കൊടുക്കട്ടെ. ഗുഡ്നസ് പാത്തിൻ്റെ മുഴുവൻ ശ്രോതാക്കളെയും അള്ളാഹു ദുനിയാവിലും ആഖിറത്തിലും വിജയിക്കുന്നവരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നിങ്ങളൊക്കെ എനിക്ക് പ്രത്യേകം ദുആ ചെയ്യണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.